ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഗൈസ്, നമ്മുടെ അത് വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്താ മറ്റ് എൻ്റർടൈൻമെൻറ്റ് മറ്റ് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന കാഴ്ചയാണ്. ഈ പ്രണയത്തിൻ്റെ പേര് എന്തെല്ലാം സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നമ്മൾ കണ്ടതല്ലേ ഒരു പെൺകുട്ടി മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയം എന്നത് പറയാൻ പറ്റില്ല, ഇതിനൊക്കെ പ്രാന്ത് എന്നേ പറയാൻ പറ്റൂ. അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഉടനെ ആ പെൺകുട്ടിയെ കൊല്ലുക. പണ്ടൊക്കെ ആണെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുകയൊക്കെ ആയിരുന്നു. ഇപ്പം ഒന്നുമില്ല, നേരെ വരിക, രണ്ട് ഡയലോഗ് പറയുക, നേരെ കൊല്ലുക. എന്തോന്നാണ് ഇതൊക്കെ? ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പ് നമ്മുടെ തമിഴ്നാട് അവിടെയും ഇങ്ങനെ സംഭവം ഉണ്ടായി. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ അവളെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്ത്. അതുപോലെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്താ ഒരു പാഷനായി കൊണ്ടുവരികയാണ് ഈ ഒരു ഐറ്റം. സത്യം പറയാം, ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ആ പെൺകുട്ടിയുടെ ലൈഫ് പോയി, അവളെ വീട്ടുകാർക്ക് ആ പെൺകുട്ടി നഷ്ടം. ഇത് ചെയ്തവനോ അവൻ്റെ ലൈഫും പോയി, അവൻ്റെ വീട്ടുകാർക്ക് എന്താ അവനെ ഓർത്ത് ദുഃഖിക്കാം. പിന്നെ എന്താ പറയുക, അവൻ്റെ ലൈഫും പോയി. വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ട്രൂ ലവ് ആണോ? ഇതൊന്നും ഒന്ന് വല്ല തെറിയും വിളിച്ചതുകൊണ്ട് അവസ്ഥയായിപ്പോ. ഇതൊക്കെ ട്രൂ ലവ് അല്ല. ട്രൂ ലവ് ആണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ നടക്കുന്നത്? ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച ആ വ്യക്തി ആ ഒരു പ്രണയം അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്താ നേരെ കയറിയാൻ ചെല്ലുക, കൊല്ലുക. എന്തോന്ന ഇത്? നമ്മുടെ സാക്ഷരതാ കേരളമാണ്. ശരിക്കും ഒരു റിയൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ താൻ സ്നേഹിച്ച എന്താ ആ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടി സ്നേഹിച്ച വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഇത്രമാത്രം എന്താ വേദനിപ്പിക്കത്തൊന്നുമില്ല. ചിലപ്പം കുറേ നാൾ വേണേൽ കാത്തിരിക്കാം, അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ പുറകെ നടന്ന് ശല്യം ചെയ്യാതിരിക്കാം. പക്ഷേ ഒരിക്കലും എന്താ മുഖത്ത് ആശ്രയിക്കാനോ, അല്ലെങ്കിൽ എന്താ അവളെ കൊല്ലാനോ ഒന്നും പോകല്ലോ. വേറെ ജോലിയില്ലേ? അതുമാത്രമല്ല, ഈ പ്രണയം അതൊന്നുമല്ല ലൈഫ്. അതിനപ്പുറത്ത് ലൈഫ് കിടപ്പുണ്ട്. നമുക്ക് പ്രണയിക്കാൻ ഇഷ്ടംപോലെ ടൈമുണ്ട്. ഇപ്പോൾ ഒരാൾ പോയാൽ മറ്റൊരാൾ പ്രണയിക്കാം, അല്ലെങ്കിൽ ആ ഒരാളെ തന്നെ അത്ര ഡീപ്പായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ ആ ഒരാളെ വേണമെങ്കിൽ മനസ്സിൽ കൊണ്ട് നടക്കാം. പക്ഷേ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറേ നാൾ സോഷ്യൽ മീഡിയ ഇത് ആഘോഷിക്കും. എന്താ സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മുടെ നമ്മുടെ നാട് മൊത്തം ഇതൊന്ന് ആഘോഷിക്കും. ചിലവരൊക്കെ ഇത് പ്രതികരിക്കും. ഒരു സമയം കഴിയുമ്പം ഇതൊക്കെ അങ്ങ് മാറും, പിന്നെ അടുത്തൊരു വാർത്ത വരും, പിന്നെ അതിനെ പുറകെ പോകും. പക്ഷേ അവിടെ നഷ്ടമാർക്ക ഇതൊക്കെ ചെയ്ത ആൾക്കും എന്താ പിന്നെ ഇത് കാരണം എന്തെല്ലാം കുടുംബങ്ങൾക്ക് നഷ്ടം ഉണ്ടാകും. ഇപ്പോൾ ഒരു പെൺകുട്ടി മരിച്ച ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടം ഉണ്ടാകും. ഇതങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ പോയി സംഭവം ചെയ്താൽ അവൻ്റെ കുടുംബം നഷ്ടം ഉണ്ടാകും. എന്താ അവൻ്റെ ലൈഫേ പോയി. ചുരുക്കം പറഞ്ഞാൽ ഈ ചെയ്തവർക്കേ ഉള്ളൂ നഷ്ടങ്ങൾ, അല്ലാതെ മറ്റാർക്കും ഒരു നഷ്ടവും ഇല്ല, ഒരു ഗുണവും ഇല്ല. പിന്നീട് ഒരിക്കലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടാകും, ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ ട്രൂ ലവ് അല്ല, ഒരുമാതിരി പ്രാന്ത്, അല്ലെങ്കിൽ സൈക്കോ എന്നേ പറയാൻ പറ്റൂ. ഈ പ്രണയം തലയ്ക്ക് പിടിച്ച പ്രാന്ത്. ഞാനും പ്രണയിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ഒരാളെ കൂടുതൽ പ്രണയിച്ചിട്ടുണ്ട്, ആ പ്രണയം നഷ്ടമായിട്ടുണ്ട്. ഓപ്പണായിട്ട് പറയാമല്ലോ, ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, നഷ്ടമായിട്ടുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെ സൈക്കോ ഒരു മൈൻഡൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ കുറച്ചാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായപ്പം വിട്ടു, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ ചുമ്മാ വെറും പ്രാന്ത്. ശരിക്കും ഒരു റിയൽ ലവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല. എന്താ ഇന്ന് നമ്മുടെ സമൂഹത്ത് കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ചയാണ്, ഒരാളെ നമ്മൾ എന്താ പ്രണയിച്ചു കഴിഞ്ഞാൽ ആ ആൾ നമ്മളെ എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെ, ഇപ്പം നമുക്കൊരാൾ ഇഷ്ടം തോന്നി, ആ ഒരു ഇഷ്ടം തോന്നിയ വ്യക്തിക്ക് നമ്മളോട് തിരിച്ചും ഇഷ്ടം തോന്നണം. അല്ലാതെ അതൊരിക്കലും നമ്മളായിട്ട് തോന്നിപ്പിക്കേണ്ട ഒന്നല്ല, അത് അവർക്ക് സ്വയം തോന്നേണ്ട ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും എന്താ ആരെ നമ്മൾ അടിച്ചേൽപ്പിക്കാനോ, അല്ലെങ്കിൽ പിടിച്ച് പറഞ്ഞ് സ്നേഹിക്കാനോ ഒന്നുമുള്ളതല്ല. അവർക്കത് സ്വയം തോന്നി നമുക്ക് തരേണ്ട ഒന്നാണ്. അല്ലാണ്ട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ തെറ്റ് സ്നേഹിച്ചില്ല എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ലൈഫ് മൂഞ്ചി കുത്തി കിടക്കത്തുള്ളൂ. ഒറ്റ വാക്കി പറയാം, ലൈഫ് മൂഞ്ചത്തെ അട്ടപ്പാട്ടല്ല മൂഞ്ചത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്താ നിങ്ങൾ പ്രണയിക്കുക, പ്രണയിക്കില്ലെന്ന് ഞാൻ പറയത്തില്ല. പ്രണയിക്കുക, നമ്മളൊക്കെ മനുഷ്യരാണ്, പ്രണയിക്കണം. പക്ഷേ പ്രണയം എന്നും പറഞ്ഞ് എന്തോ ഓവർ അഡിക്ഷനായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സൈക്കോ ഒക്കെ ആയി പോകത്തേ ഉള്ളൂ. എന്തായാലും എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നമ്മുടെ നാട്ടിൽ തന്നെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായി. മീൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ എന്താ ഭയങ്കര എന്താ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ പയ്യൻ്റെ ഭാവിയും എന്താ പറയുക പോയില്ലേ. അപ്പോൾ എന്തായാലും ഈ ട്രൂ ലവ് എന്നത് സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്ത് കൂട്ടലും. പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പം ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാണ്, ടൈം കിട്ടിയില്ല.
അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതാണിപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തത്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് 2 ഒക്ടോബർ ഗാന്ധിജയന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസകൾ. നമ്മുടെ മഹാത്മാഗാന്ധി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മുടെ കേരളമല്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്ലോഗ് ഇവിടെ നിർത്തുവാണ്. അപ്പം പുതിയ വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.